ഈ 10 ലിപ് ഗ്ലോസസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഹൈ ഗൈസ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു ദിസ് ചാനൽ. ഇതിനു മുന്നേ ഞാൻ എൻ്റെ ഫേവറേറ്റ് പിങ്കി പീച്ചി ലിപ് ഷെയ്ഡ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ലൈക്ക് സച്ച് ഷെയ്ഡ്സ്, നിങ്ങളൊരു എവറി ഡേ ഷെയ്ഡൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിന് ശേഷം കണ്ടുനോക്കുക. ഡെഫിനറ്റ്ലി ഞാൻ ജനറലി ഒരു ലിപ് ഗ്ലോസ് പേഴ്സൺ അല്ല, പക്ഷേ എന്നാലും വല്ലപ്പോഴൊക്കെ ഓർ വീഡിയോ പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് ലിപ് ഗ്ലോസ് ഇടാൻ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലിപ് ഗ്ലോസസ് ആൻഡ് ലിപ് ടിൻസ് ഒക്കെ സ്വാച്ച് ചെയ്ത് റിവ്യൂ ചെയ്യാനാണ് പോകുന്നത്. എത്രമാത്രം ഈ ലിപ് ഗ്ലോസസ് സ്റ്റിക്കിയാണ്, പിഗ്മെൻറ്റഡ് ആണ്, ഗ്ലോസി ആണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓരോ ലിപ് ഗ്ലോസിനെ കുറിച്ച് പറയാൻ നേരത്തെ ആ പെർട്ടിക്കുലർ ലിപ് ഷെയ്ഡ് ആണ് വേറെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു സിമ്പിൾ ഗ്ലാം മേക്കപ്പ് ലുക്കിലാണ് സ്വാച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ലിപ് ഗ്ലോസ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ലിപ് ഗ്ലോസസ് ഇഷ്ടമാണെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ലിപ് ഗ്ലോസസ് മെൻഷൻഡ് ഇൻ ടുഡേയ്സ് വീഡിയോ ആർ അണ്ടർ 300 rupees. സോ അഫോർഡബിൾ, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലിപ് ഗ്ലോസസ് ആണിത്. ഫസ്റ്റ് ഇസ് എ ഗ്ലോസ് ഫ്രം മാസ് കോസ്മെറ്റിക്സ്. ഇത് മാസിൻ്റെ ക്ലിയർ ക്വാർട്സ് ടിന്റഡ് ലിപ് ഗ്ലോസ് ആണ്. സോ ബേസിക്കലി ഇത് കാണാനൊരു ക്ലിയർ ലിപ് ഗ്ലോസ് ആണ്. പക്ഷേ നമ്മളിത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആഫ്റ്റർ ലൈക്ക് എ ഫ്യൂ മിനിറ്റ്സ് ദിസ് വിൽ സ്റ്റാർട്ട് ടു ടേൺ ഇൻ ടു പിങ്ക്. സോ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ്. ലൈറ്റ് ഒരു പിങ്ക് ടിൻറ്റ് എൻ്റെ ലിപ്സിന് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ വുഡ് നോട്ട് സേ ദാറ്റ് ദിസ് വൺസ് ടിൻറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഇത് അധികം നേരം ലാസ്റ്റ് ചെയ്യില്ല ഈ ഒരു പെർട്ടിക്കുലർ ടിൻറ്റ്. സോ അതുണ്ട്. നിങ്ങളുടെ ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ് ഓർ ഡ്യുവൽ ടോൺഡ് ലിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ് മച്ച്. ഇപ്പോൾ എൻ്റെ ചുണ്ട് തന്നെ ഒരു ഡ്യുവൽ ടോൺഡ് ലിപ്സ് ആണ്. അതായത് മുകളിലത്തെ ലിപ്സ് കുറച്ചുകൂടെ ഡാർക്കർ ആണ്, താഴത്തത് കുറച്ചുകൂടെ ലൈറ്റർ. സോ അതിൽ ആ ഡാർക്കർ പാർട്ടിൽ അങ്ങനെ പിങ്ക് കാണുന്നില്ല, പക്ഷേ താഴത്തെ ലിപ്സിൽ കുറച്ചുകൂടെ നല്ല പിങ്കിഷ് ആയിട്ടുണ്ട്. ഇതൊട്ടും തന്നെ സ്റ്റിക്കി അല്ല. സോ ദാറ്റ് ഇസ് ലൈക്ക് എ പ്ലസ് പോയിൻറ്റ്. ഇതിന് ചെറിയൊരു കെമിക്കലി സെൻറ്റ് ഉണ്ട് കേട്ടോ. സോ ദാറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ലൈക്ക് മച്ച്. പക്ഷേ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇറ്റ് ജസ്റ്റ് വേഴ്സ് ഓഫ്. അത്യാവശ്യം ചുണ്ടിന് നല്ല ഗ്ലോസി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ആൻഡ് പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് പിങ്ക് പിഗ്മെൻറ്റേഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് LAT-ൻ്റെ ഒരു ലിപ് ഗ്ലോസ് ആണ്, OMG ലിപ് ഗ്ലോസ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഹണീഡ് ഹഷ്. ഓക്കെ, സോ ഇതൊരു ലൈറ്റ് ഒരു കാരമൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, വിച്ച് ഇസ് നോട്ട് വെരി ഫ്ലാറ്ററിംഗ് ഫോർ മൈ സ്കിൻ ടോൺ. ഐ വുഡ് സേ ഒരു ബ്രൗൺ ലിപ് ലൈനറിനോട് പെയർ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ മേക്ക് ദിസ് വർക്ക് ഔട്ട്. ഇതൊരു ഹൈലി പിഗ്മെൻറ്റഡ് ഗ്ലോസ് അല്ല, ഒരു മൈൽഡ്ലി പിഗ്മെൻറ്റഡ് ഗ്ലോസ് ആണ്. ഇതൊട്ടും തന്നെ സ്റ്റിക്കി അല്ല. സോ ദാറ്റ് ഇസ് ലൈക്ക് എ പ്ലസ് പോയിൻറ്റ്. ആൻഡ് ഇതിന് ഒരു സെൻറ്റ് ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് നോട്ട് വെരി ഫ്ലാറ്ററിംഗ്. ലൈറ്റ് ഒരു ഹണി ആണോ, ഒരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് ഒരു മിക്സ്ചർ പോലത്തെ ഒരു സെൻറ്റ് ആണ്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. ആൻഡ് ഇത് അത്യാവശ്യം നേരെ നിൽക്കുകയും ചെയ്യും കേട്ടോ, ആ സെൻറ്റ് ഇട്ട ഉടനെ പോകത്തില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഗ്ലോസി ആണ് ആൻഡ് അഫോർഡബിളും ആണ്. അടുത്തത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഷെയ്ഡാണ്. ദിസ് ഇസ് ഫ്രം ടിൻറ്റ് കോസ്മെറ്റിക്സ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് മിൻക്സ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ, MINX. ഓക്കെ, ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്, നോട്ട് ടു പിഗ്മെൻറ്റഡ്, ബട്ട് യാ, നല്ലൊരു പിങ്കി മോവി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഫ്ലാറ്ററിങ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. തീരെ സ്റ്റിക്കി അല്ല. ആൻഡ് ഇതിന് നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടി കൈൻഡ് ഓഫ് സെൻറ്റ് ആണുള്ളത്, വിച്ച് ഇസ് ലൈക്ക് ബെയറബിൾ. ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതങ്ങ് പൊക്കോളും. സോ അതും വലിയ കുഴപ്പമില്ല. ആൻഡ് ഗ്ലോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഗ്ലോസിയാണ്. ഞാൻ വല്ലപ്പോഴെങ്കിലും ലിപ് ഗ്ലോസ് ഇടാൻ പോകാൻ നേരത്ത് ഞാൻ പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഷെയ്ഡും ഫോമുലയൊക്കെ. കുറച്ചൊരു തിക്ക് ഫോമുലയാണ്, പക്ഷേ ലിപ്സിൽ ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ഫോമുലയാണ് കേട്ടോ. സോ ലിപ്സിനെ ഡ്രൈ ഔട്ട് ആക്കുകയില്ല. ദാറ്റ് ഇസ് വൈ ഐ റിയലി ലൈക്ക് ദിസ്. അടുത്തത് മാസിൽ നിന്നുള്ള ഒരു ലേറ്റസ്റ്റ് ലോഞ്ചാണ്. ഇത് മാസ് കാൻഡലിഷ്യസ് ലിപ് ഗ്ലോസ് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ചെറി കോള. ഇതൊരു ബ്രൗൺ മിക്സ്ഡ് വിത്ത് എ റെഡ് അതുപോലത്തെ ഒരു ഷെയ്ഡാണ്, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഫ്ലാറ്ററിംഗ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അഗെയിൻ ആ കളറ് നല്ലപോലെ എടുത്ത് കാണണമെന്നാണെങ്കിൽ ഒരു രണ്ട് ലെയറൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഓൾ ദി ലിപ് ഗ്ലോസസ് ദാറ്റ് കംസ് ആർ ജനറലി ഒരു ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്രയൊക്കെ അങ്ങോട്ട് കാണണമെന്നില്ല കേട്ടോ. സോ അതുപോലെ തന്നെയാണ് ഇതും. വീണ്ടും ഇതും ഒട്ടും തന്നെ സ്റ്റിക്കി ഓർ ഗൂപ്പി അല്ല. ആൻഡ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിന് നല്ലൊരു കോള സെൻറ്റ് ആണ് കേട്ടോ ഉള്ളത്. ശരിക്കും ഒരു കൊക്കക്കോള സെൻറ്റ് ആണ് ഇതിനുള്ളത്. സോ ഐ ആം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ഇറ്റ്, പക്ഷേ ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് ദെൻ ഇറ്റ്സ് ഫൈൻ. ഞാൻ അതിനോട് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ സെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പറയുന്നത് കേട്ടോ. സോ ഇഫ് യു ആർ ലൈക്ക് മീ, ഹു ആർ സെൻസിറ്റീവ് ടു സെൻറ്റ്സ് ഇൻ ലിപ്സ്റ്റിക്സ് ആൻഡ് ഓൾ, ദെൻ യു ക്യാൻ ചൂസ് അക്കോർഡിംഗ്ലി.
ഇനി ഗ്ലോസിനെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് അത്യാവശ്യം നല്ല ഗ്ലോസി ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ ട്രാൻസ്ഫറിന്റെ കാര്യമോ ലോഞ്ചിവിറ്റിയുടെ കാര്യമോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടേയില്ല. ബിക്കോസ് ട്രാൻസ്ഫറിന്റെ കാര്യം ഒബ്വിയസ്ലി ലിപ് ഗ്ലോസസ് ട്രാൻസ്ഫർ ആവും. പിന്നെ ലോഞ്ചിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുവിധം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ട്രാൻസ്ഫർ ആവുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് വെരി ലോങ് വെയറിംഗ് ഫോർമുലാസ്. ലിപ് ഗ്ലോസസ് അത്ര ലോങ് വെയറിംഗ് അല്ലെങ്കിൽ പോലും ടോപ്പ് ചെയ്യാനും റീഅപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ ഐ ഫീൽ. ഇനി നമുക്ക് ലിപ് ഗ്ലോസസിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് രണ്ട് ലിപ് ടിൻസ് കാണാം. സോ ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ, ഇത് റോമാൻഡിന്റെ ഒരു ലിപ് ടിൻറ്റ് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഡാർക്ക് കോക്കനൻ. സോ റോമാൻഡിന്റെ ലിപ് ടിൻസ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അത്യാവശ്യം വൈറൽ ആയിരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു ഒരിടയ്ക്ക്. ഷെയ്ഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വിത്ത് ഹിൻസ് ഓഫ് റെഡ് ഇൻ ഇറ്റ്. സോ റെഡ് മിക്സ് ചെയ്തൊരു ബ്രൗൺ ഷെയ്ഡാട്ടോ ഇത്. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല ഇതിന്റെ ഫോർമുല. ആൻഡ് ഇതിനൊരു മൈൽഡ് ഒരു സെന്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് ആക്ച്വലി പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു ലൈറ്റ് മൈൽഡ് ആയിട്ടുള്ള ഒരു സെന്റ് ഉണ്ട്. ചെറിയൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ടിൻറ്റ് ആണിത്. ആൻഡ് അത്യാവശ്യം നല്ല നല്ല പിഗ്മെന്റഡും ആണ്. ഇനി ടിൻറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദി ബെസ്റ്റ് ഔട്ട് ദെയർ, ബിക്കോസ് ഇതിന്റെ ടിൻറ്റ് അധികം ലാസ്റ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. പക്ഷെ ഷെയ്ഡ് വൈസ് നല്ലതാണ്, നമുക്ക് റീഅപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതിൻ്റെ ഒരു ടിൻറ്റായിട്ട് കാണുന്നതിനെക്കാളും ഐ വുഡ് സേ നിങ്ങൾക്ക് ഒരുപാട് ഗ്ലോസി ഗ്ലോസസ് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങൾക്കൊരു മൈൽഡ് ഗ്ലോസി ഫിനിഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം പിഗ്മെൻറ്റഡും ആയതുകൊണ്ട് ആ കളറ് നല്ലപോലെ കാണുകയും ചെയ്യും. സോ അങ്ങനെ കാണുകയാണെങ്കിൽ ഇത് ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് എൻ്റെ ഹോൾ മേക്കപ്പ് കളക്ഷൻ ഓർ എൻ്റെ ലിപ് കളക്ഷനിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇറ്റ് ഇസ് ദിസ് വൺ. നിങ്ങളൊരു മേക്കപ്പ് ലവർ ആണെങ്കിൽ മനസ്സിലായി കാണും, ഇത് റെയർ ബ്യൂട്ടി ടിൻറ്റഡ് ലിപ് ഓയിൽ ആണ്. ഇപ്പം റെയർ ബ്യൂട്ടി ഇന്ത്യയിൽ അവൈലബിൾ ആണ്, പക്ഷെ എനിക്കിത് ഓൾമോസ്റ്റ് വൺ ആൻഡ് എ ഹാഫ് ഇയർ ബാക്ക് എൻ്റെ കസിൻ സിസ്റ്റർ പാരീസിൽ നിന്ന് വന്നപ്പം കൊണ്ടു തന്നായിരുന്നു. സോ താങ്ക് യു അർഷ. ഇതൊരു ബ്യൂട്ടിഫുൾ ടിൻറ്റഡ് ലിപ് ഓയിൽ ആണ്. ആസ് യു ക്യാൻ സീ ഇതൊരു പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ആൻഡ് ഷെയ്ഡ് നെയിം ഇസ് വണ്ടർ. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല, നല്ലൊരു ഫോർമുലയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ. അത്യാവശ്യം ഒരു ടിൻറ്റൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ടിൻറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. നല്ലപോലെ പിഗ്മെൻറ്റും ആണ്, ആൻഡ് അത്യാവശ്യം നല്ല ഗ്ലോസിയും ആണ്. സോ റോമാൻ ടിൻറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിന് അഗെയിൻ ഒരു മൈൽഡ് സെൻറ്റ് ഉണ്ട്, വിച്ച് ഇസ് നോട്ട് വെരി ഡിസ്റ്റർബിംഗ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. വർത്ത് ഇറ്റ് ആണോ മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. എസ്പെഷ്യലി ഞാനൊരു ഗ്ലോസ് ഫാൻ അല്ലാത്തതുകൊണ്ട് ഐ ഡു നോട്ട് തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ മാൻഡേറ്ററി പ്രൊഡക്റ്റ്. നിങ്ങൾക്കിത് സ്കിപ്പ് ഓൺ ചെയ്തിട്ട് ഒരു റോമാൻസ് ടിൻറ്റ് മേടിച്ചാലും ഓക്കെ ആണ്. ഓൾമോസ്റ്റ് ഒരു 90% രണ്ടും സിമിലർ ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഗ്ലോസി ആണ്, ആൻഡ് ഇതിൻ്റെ ടിൻറ്റ് കുറച്ചുകൂടെ എവിഡൻ്റ് ആണ്, കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അടുത്തത് എഗെയിൻ ഒരു ടിൻറ്റഡ് ലിപ്പ് ഓയിലാണ്. ദിസ് ഇസ് ഫ്രം ബ്ലൂ ഹെവൻ കളർ ആൻഡ് കണ്ടീഷൻ ലിപ്പ് ഓയിലാണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് പാഷൻ ഫ്രൂട്ട് മോവ്. എഗെയിൻ ഇതും ഒരു പിങ്ക് കളർ ലിപ്പ് ഓയിലാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒരു ഡീപ്പർ പിങ്ക് ആണ്. സ്ലൈറ്റ്ലി ലൈക്ക് എവർ സോ സ്ലൈറ്റ്ലി ഒരു സ്റ്റിക്കിനെസ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് നല്ല ഒരു സ്ട്രോങ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഫേഡ് ഔട്ട് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടി സെൻറ്റ് ആട്ടോ ഇതിനുള്ളത്. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്പ് ഓയിലാണ്. ഗ്ലോസിനെസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടൂ ഗ്ലോസി, ഐ വുഡ് സേ ലൈറ്റ്ലി ഗ്ലോസി ആണ്. പക്ഷേ ഒരു ഗ്ലോസ് ഗ്ലോസ് കൈൻഡ് ഓഫ് ഗ്ലോസി അല്ല. സോ ഇതുപോലത്തെ നല്ല പിഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. കുറച്ചുകൂടെ ബ്രൗൺ ലിപ് ലൈനറൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഡീപ്പർ സ്കിൻ ടോൺ വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഇച്ചിരി ബുദ്ധിമുട്ടാവുമായിരിക്കും ഇത് ക്യാരി ചെയ്യാൻ. കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഫെയർ മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ലപോലെ ചേരുന്ന ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ ഇത്. അടുത്തത് എഗെയിൻ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ദിസ് ഇസ് ബ്ലൂ ഹെവൻ ലഷ് ആൻഡ് ജ്യൂസി ലിപ് പ്ലംപിംഗ് വോണ്ട് എന്നാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലംപിങ്ങിൻ്റെ ആസ്പെക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് അത്ര പ്ലംപിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല. എവർ സോ സ്ലൈറ്റ്ലി ലൈറ്റൊരു ടിംഗ്ലിംഗ് സെൻസേഷനും ലൈറ്റൊരു പ്ലംപിംഗ് എഫക്റ്റും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു ലിപ് പ്ലംപർ ആസ് സച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ലെവൽ ഓഫ് പ്ലംപിംഗ് എഫക്റ്റ് ഒന്നും ഇതിനില്ല കേട്ടോ. ഇതും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഫോർമുലയാണ്, പക്ഷേ തീരെയും തന്നെ സ്റ്റിക്കി അല്ല. ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. വേറെ ലിപ് ഗ്ലോസസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിന് കുറച്ചുകൂടെ പിഗ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എഗെയിൻ ഇതിനും ഒരു സ്ട്രോങ് ഫ്രൂട്ടി ഫ്രേഗ്രൻസ് ഉണ്ട്,
വിച്ച് ഇസ് നോട്ട് വെരി കംഫർട്ടബിൾ ഫോർ മീ. പിന്നെ ഗ്ലോസിനെസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലപോലെ ഗ്ലോസി ആണ് കേട്ടോ. മാസിന്റെ ലിപ് ഗ്ലോസസ് കൈൻഡ് ഓഫ് ഗ്ലോസി അല്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഗ്ലോസി ആയിട്ടുള്ളൊരു ലിപ് ഗ്ലോസ് തന്നെയാണ്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ പ്ലംപ് അപ്പ് വെറ്റ് ഗ്ലോസ് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 08 ഡീപ് ഡിസയർ. ഇതൊരു മോവ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. മീഡിയം ടാൻ ഡസ്കി ഡീപ് സ്കിൻ ടോണൊക്കെ പറ്റിയൊരു ഷെയ്ഡാട്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല, പക്ഷെ ഫോർമുല കുറച്ചുകൂടെ തിക്കേഴ്സ് ആയിട്ടുള്ളാട്ടോ. മൈൽഡ് ഒരു കെമിക്കലി സെൻറ്റ് ഉണ്ട് ഇതിന്, പക്ഷെ ഇറ്റ്സ് നോട്ട് വെരി ഡിസ്റ്റർബിങ്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ആൻ ആവറേജ് പിഗ്മെൻറ്റഡ് ലിപ് ഗ്ലോസ് ആണ്. നോർമൽ ലിപ് ഗ്ലോസസ് ഒക്കെ ഒരു ആവറേജ് പിഗ്മെൻറ്റഡ് ആണ്, സോ അതുപോലെ പിഗ്മെൻറ്റഡ് ലിപ് ഗ്ലോസ് ആണ്. ഗ്ലോസിനെസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. അണ്ടർ എ ബഡ്ജറ്റ് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ലിപ് ഗ്ലോസ് ആണ്. ആൻഡ് ഇതിന് ഒരുപാട് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇഫ് ഐ എം നോട്ട് റോങ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുള്ളതൊന്ന് പിക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ലിപ് ഗ്ലോസ് ഇസ് ദിസ് വൺ. ഇത് തീരെ ഒരു ഹൈപ്പ് കിട്ടാത്ത പ്രൊഡക്റ്റ് ആട്ടോ, പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ഡു നോട്ട് ടോക്ക് അബൌട്ട് ദിസ്. ഇത് NYP ഗ്ലോസ് ഗെറ്റർ ലിപ് ഗ്ലോസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 7 കാരമൽ കാഷ്യൂ. ഇത് ആക്ച്വലി എനിക്കൊരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡാണ്, മൈ ലിപ്സ് ബട്ട് ബെറ്റർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് ബാക്കിയുള്ള ലിപ് ഗ്ലോസസ് പോലെ ഒരുപാട് ഗ്ലോസി അല്ലെങ്കിലും ഇത് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആട്ടോ. സോ നിങ്ങൾ പിഗ്മെൻറ്റഡ് ലിപ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ. നല്ലൊരു നാച്ചുറൽ ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് എനിക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിപ് ലൈനർ യൂസ് ചെയ്യുന്നതാണ് ദി ബെസ്റ്റ് വിത്ത് ദിസ്. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലാത്ത നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇതിനുള്ളത്. ആൻഡ് സെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു മൈൽഡ് ആയിട്ടുള്ളൊരു കോക്കനട്ടി കൈൻഡ് ഓഫ് സെൻറ്റ് ആണുള്ളത്, വിച്ച് ഇസ് നോട്ട് വെരി ഡിസ്റ്റർബിങ് അഗെയിൻ. നല്ലൊരു വാല്യൂ ഫോർ മണി അണ്ടർ എ ബഡ്ജറ്റ് ഉള്ളൊരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആട്ടോ ഇത്. നിങ്ങൾക്കിത് പേർപ്പിൾ ആപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും